പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഏകജാലക അഡ്മിഷനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇതിലെ കാര്യങ്ങൾ അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ സാധ്യമാകുക എയ്ഡഡ് കോളേജുകളിൽ മാത്രമാണ് ഗവൺമെൻറ് കോളേജുകളിലും സെൽഫ് ഫിനാൻസ് കോളേജുകളിലും കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ ഇല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയുള്ള അൻപത്തൊന്ന് എയ്ഡഡ് കോളേജുകളുണ്ട് ഓരോ കോളേജുകളും ഏതൊക്കെയാണ് എന്നുള്ളതും അവിടെ എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യവും ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ അൻപത്തൊന്ന് കോളേജുകളിലും എല്ലാ വിഭാഗക്കാർക്കും അഡ്മിഷൻ ലഭിക്കുന്നതല്ല നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഏത് റിസർവേഷൻ വിഭാഗത്തിൽ വരുന്നു നിങ്ങളുടെ കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജുകളിൽ എയ്ഡഡ് കോളേജുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക ഏകജാലകത്തിന് മുമ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ വേണോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് നൽകുകയും എന്നിട്ട് ആ സമയം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷനുള്ള കോളേജുകൾ ഓപ്ഷനായി നൽകുകയും ചെയ്തവർക്ക് മാത്രമേ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇപ്പോൾ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അതുകൂടാതെ ഇപ്പോൾ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പായി കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് നിങ്ങൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നടത്തേണ്ടതാണ് നിങ്ങൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് എന്നൊരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ മുമ്പ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി പരിഗണിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ അവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ നിലവിൽ നാളെ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വൈകുന്നേരം ഏഴ് മണിവരെയാണ് സമയമെങ്കിലും ഇപ്പോഴും റിപ്പോർട്ടിംഗ് ആരംഭിച്ചിട്ടില്ല തുടങ്ങിയാൽ നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായി മൊബൈലിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലൈവ് ഡെമോ വീഡിയോ ഈ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവർക്കുള്ള ഇൻഡെക്സ് പ്രകാരം ഓരോ കോളേജിലെയും കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ തന്നെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾ എത്ര കോളേജിൽ ഇതിനു വേണ്ടി ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ആ കോളേജിലെയെല്ലാം റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും അതായത് ഒരു വിദ്യാർത്ഥി അഞ്ച് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അഞ്ച് കോളേജിലെയും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ കോളേജിലെ സീറ്റിനനുസരിച്ച് ഉയർന്ന സ്ഥാനം ലഭിക്കുന്നവർക്കാണ് അഡ്മിഷൻ ലഭിക്കുക പക്ഷേ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പ്രത്യേക കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റുകളൊന്നും വരുന്നതല്ല നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ സ്ഥാനമനുസരിച്ച് നിങ്ങൾ മുന്നിലാണ് എങ്കിൽ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെടുന്നതാണ് ഉചിതം കൂടാതെ കോളേജിൽ ഉള്ളവരും മൊബൈൽ വഴി നിങ്ങളെ ബന്ധപ്പെടാനും സാധ്യതയുണ്ട് ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ വഴി നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ സാധ്യമാക്കുന്നത് ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും കൂടാതെ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും പിന്നെ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് ഇപ്പോൾ ഏകജാലകം വഴി അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഇതിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുമോ തീർച്ചയായും അഡ്മിഷൻ ലഭിക്കും നിങ്ങൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി റിപ്പോർട്ടിംഗ് നടത്തിയ ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നതും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതുമായിരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു നിങ്ങൾ ഏകജാലകത്തിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ അഡ്മിഷൻ ലഭിക്കാൻ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കാൻ രണ്ടാമത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല പിന്നെ പലർക്കുമുള്ള സംശയമാണ് ഇതിൽ അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾ ഏകജാലക സംവിധാനത്തിൽ നിന്ന് പുറത്തായി പോകുമോ എന്നുള്ള കാര്യം അങ്ങനെ പുറത്തായി പോകുന്നതല്ല ഇത് രണ്ടും രണ്ട് അഡ്മിഷൻ സംവിധാനമാണ് രണ്ടിലും നിങ്ങൾക്കുള്ള സാധ്യത പരീക്ഷിക്കാവുന്നതാണ് പക്ഷേ ഒരേ സമയം ഏതെങ്കിലും ഒന്നിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഏകജാലകത്തിൽ അഡ്മിഷൻ എടുത്തവർ ആ സീറ്റ് ഒഴിവാക്കി കമ്മ്യൂണിറ്റി കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തവർ അതൊഴിവാക്കി ഏകജാലകത്തിലും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ജോയിൻ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണോ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വന്നാൽ ആ കോളേജിൽ നിന്ന് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി നിങ്ങളെ വിളിക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രം നിങ്ങൾ പുറത്തായി പോകുന്നതാണ് വേറെ ഏതെങ്കിലും കോളേജിൻ്റെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിനെ വരെ അത് ബാധിക്കുന്നതല്ല പിന്നെ പലർക്കും അറിയേണ്ട ഒന്നാണ് ഫീസ് കൂടുമോ ഫീസ് കൂടുന്നതല്ല നിങ്ങൾ ഏകജാലക സംവിധാനത്തിൽ എത്ര ഫീസാണ് നൽകേണ്ടി വരുന്നത് അതേ ഫീസ് തന്നെ ഇതിലും നൽകിയാൽ മതിയാകുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം സ്കോളർഷിപ്പ് ഉണ്ടോ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് കമ്മ്യൂണിറ്റി കോട്ട വഴി അഡ്മിഷൻ ലഭിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല എന്ന് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ മറ്റു പല സ്കോളർഷിപ്പുകൾക്കും ഇതുവഴി അഡ്മിഷൻ ർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ പലർക്കും അറിയേണ്ട മറ്റൊരു കാര്യമാണ് പുതിയ ഓപ്ഷൻ ന്യൂ ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുമോ അങ്ങനെ പുതിയ ഓപ്ഷനുകൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നതല്ല നിങ്ങൾ മുൻപ് ഏകജാലകം അഡ്മിഷന് വേണ്ടി കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കോളേജുകൾ ഓപ്ഷനായി നൽകിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇതിലേക്ക് പരിഗണിക്കുക കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ലഭിക്കുന്ന ഓരോ കോളേജിൻ്റെയും പേരും കൂടാതെ ഏത് വിഭാഗത്തിലാണ് ഓരോ കോളേജിലും അഡ്മിഷൻ ലഭിക്കുക എന്ന കാര്യവും ഈ ഒരു സ്ക്രീനിൽ കാണാവുന്നതാണ് ലാറ്റിൻ കത്തലിക് ആംഗ്ലോ ഇന്ത്യൻസ് എസ് ഐ യു സി നാടാർ മുസ്ലിം എന്നീ വിഭാഗങ്ങൾ നടത്തുന്ന കോളേജുകൾ ആണ് എങ്കിൽ അവിടെയുള്ള ആകെ സീറ്റിന്റെ ഇരുപത് ശതമാനം സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ ആണ് മറ്റുള്ള വിഭാഗം നടത്തുന്ന കോളേജുകൾ ആണ് എങ്കിൽ അവിടെയുള്ള ആകെ സീറ്റിന്റെ പത്ത് ശതമാനം സീറ്റുകളാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഈ ഒരു പി ഡി എഫ് ഫയൽ താഴെ ലിങ്കായി നൽകുന്നതാണ് കൂടാതെ ഓരോ കോളേജിലും എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നതിൻ്റെ ഡീറ്റെയിൽസും താഴെ നൽകുന്നതാണ് ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കൽ പ്രയാസകരമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ദയവചെയ്ത് ക്ഷമിക്കണം കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ പരിഗണിക്കാൻ കൂടി വേണ്ടി നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷൻ അതിലേക്ക് മാത്രമല്ല പരിഗണിക്കുക നിങ്ങൾക്കുള്ള ഇൻഡെക്സ് പ്രകാരം ഏകജാലകം അലോട്ട്മെൻറ്റിനു വേണ്ടിയും പരിഗണിക്കുന്നതായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോകളും മറ്റ് അപ്ഡേഷൻസും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് എവർക്കും നന്ദി നമസ്കാരം